അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 7, വിഷയം കാവൽക്കാരൻ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മൂഫീന അഹദ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ പറയുകയാണ്, അത്തയ്ത്തു ഇബ്രാഹിം ഇബ്ന അദ്ഹം റളിയല്ലാഹു അൻ, ഞാനൊരിക്കൽ ഇബ്രാഹിം ഇബ്ന അദ്ഹം തങ്ങളെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. പള്ളിയിൽ അദ്ദേഹത്തെ അന്വേഷിച്ചു, പക്ഷെ അവിടെ കണ്ടില്ല. തൊട്ട് മുമ്പ് അദ്ദേഹം ഇവിടെ നിന്ന് പോയി എന്ന് ആളുകൾ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങി. ശക്തമായ ചൂടത്ത് ഒരു മലഞ്ചെരുവിൽ മഹാനവറകൾ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ സമീപത്തുണ്ട് വലിയ ഒരു ഭീമൻ സർപ്പം. സർപ്പത്തിൻ്റെ വായിലൊരു ജാസ്മിൻ ചെടിയുടെ കൊമ്പ് ഉണ്ട്. അതുപയോഗിച്ച് സർപ്പം മഹാനവറുകളെ തൊട്ട് ഈച്ചകളെ അകറ്റി കൊടുക്കുകയാണ്, ആട്ടിക്കൊടുക്കുന്നു. അത്ഭുതസ്തബ്ധനായി ഞാനീ രംഗം നോക്കി നിൽക്കെ എന്തിനേയും സംസാരിപ്പിക്കാൻ കഴിവുള്ള അള്ളാഹു സർപ്പത്തെ സംസാരിപ്പിക്കുകയാണ്. സർപ്പം ചോദിച്ചു, താൻ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, നിന്റെ ഈ ചെയ്തി കണ്ടിട്ടാണ് ഞാൻ അത്ഭുതം കൊള്ളുന്നത്. അതിലും വലിയ അത്ഭുതമാണ് നിന്റെ സംസാരം. നീ മനുഷ്യകുലത്തിൻ്റെ ശത്രുവാണല്ലോ. സർപ്പം എന്നോട് പറഞ്ഞു, മഹോന്നതനായ അള്ളാഹുവാണ് സത്യം. മാ ജഅൽനല്ലാഹു അഅദാഅ ഇല്ലാ ലിൽ ആസീൻ. മനുഷ്യകുലത്തിൽ നിന്നുള്ള പാപികൾക്ക് മാത്രമേ അള്ളാഹു ഞങ്ങളെ ശത്രുക്കളാക്കിയിട്ടുള്ളൂ. വമാ അഹ്ലു ത്വാഅത്തിഹി ഫനഹനു ലഹും മുൻഖാദൂൻ. സൽക്കർമ്മികളായ ആളുകൾക്ക് ഞങ്ങൾ വഴിപ്പെട്ട് കൊടുക്കുന്നവരാണ്. ഇതിൽ നിന്ന് വലിയൊരാശയം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ. വല്ലവനും അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അവനെ എല്ലാവരും ഭയപ്പെടും. നമ്മുടെ ചാരെ അന്തിനിദ്ര കൊള്ളുന്ന സഈദ് സിറാജുദ്ദീനുൽ ഖാദിരി തങ്ങളുടെ ചരിത്രത്തിലും അയലക്കാട് ഇതിന് സമാനമായ സംഭവങ്ങൾ കാണാവുന്നതാണ്. രാപ്പകൽ വ്യതിയാനമില്ലാതെ ബഹുമാനപ്പെട്ടവരെ സന്ദർശിക്കാൻ വേണ്ടി വലിയ ഇഴജന്തുക്കൾ കടന്നു വരികയും വീട്ടുകാർക്കത് ഭയമായപ്പോൾ, ഇനി നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വരണ്ട, പുറത്തുനിന്ന് കണ്ടാൽ മതി എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുമൊക്കെ അവിടുത്തെ ചരിത്ര ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാന്മാർ, അവർക്ക് അള്ളാഹു താല കൊടുക്കുന്ന ഫളിലാണ്. അതുകൊണ്ട് തന്നെ നാം നന്ദിയുള്ളവരും നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരുമായാൽ നമുക്കും അള്ളാഹു താല ഇതുപോലെയുള്ള കാവൽക്കാരെ തരും. ധാരാളം മഹാന്മാരെ ചരിതങ്ങൾ നമുക്കതിനെ രേഖയാണ്. അത്തരത്തിലുള്ള കാവൽക്കാർ ഉണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതവും അർത്ഥവത്താകുന്നുള്ളൂ. അതുകൊണ്ട് നല്ലതുമായി ബന്ധപ്പെടാനും നല്ലതിൻ്റെ കൂടെ നിൽക്കാനും ഈ ആശയം നമ്മെ സൂചിപ്പിക്കുകയാണ്. ബഹറുദ്ദുമു എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കാണാവുന്നതാണ്. അള്ളാഹു നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.